Malayali Warta Plus. Like, share and subscribe. നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 27 വർഷമായി ഫ്രീസറിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഭ്രൂണം, ആ ഭ്രൂണത്തിൽ നിന്ന് കുഞ്ഞു ജനിക്കുക എന്ന മഹാത്ഭുതം നടന്നിരിക്കുന്നത് അമേരിക്കയിൽ. ലോകത്തെ അമ്പരപ്പിച്ച ഒരു റെക്കോർഡ് നേട്ടം കൂടിയാണിത്. അമേരിക്കയിലെ ടെന്നസിൽ നിന്നുള്ള ദമ്പതികൾക്കാണ് ഈ ഒക്ടോബറിൽ കുഞ്ഞു ജനിച്ചത്. ഭ്രൂണം മരവിപ്പിച്ച് 1992 മിഡ്വെസ്റ്റിലെ ഒരു ക്രയോജനിക് ഫ്രീസറിൽ അടച്ചു വയ്ക്കുകയായിരുന്നു. 2 പതിറ്റാണ്ടായി ഈ ഭ്രൂണം ശാന്തമായ ഹൈബർനേഷനിലും. അതായത് ഒന്നോർക്കുക, ഭ്രൂണമായതിനു ശേഷം നീണ്ട 27 വർഷം ഫ്രീസറിലിരിക്കുക. അതിനുശേഷം 2012 ഫ്രീസറിൽ വെച്ച ഭ്രൂണം ഒരു ദ്രാവക നൈട്രജൻ ഷിപ്പറിൽ പാക്ക് ചെയ്ത് ഫെഡക്സ് വഴി ഭ്രൂണ ദത്തെടുക്കൽ കേന്ദ്രത്തിലേക്ക് അയച്ചത്. 5 വർഷമായി ഒരു കുഞ്ഞിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ടീന ഗിബ്സന്റെ ഗർഭപാത്രത്തിലേക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ ഭ്രൂണം മാറ്റുകയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഫ്രീസ് ചെയ്ത ഭ്രൂണത്തിൽ നിന്ന് കുഞ്ഞു ജനിച്ച റെക്കോർഡാണിതെന്ന് ടെന്നസി യൂണിവേഴ്സിറ്റി പ്രസ്റ്റൺ മെഡിക്കൽ ലൈബ്രറിയിലെ ഗവേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. 24 വർഷം ഫ്രീസറിൽ വെച്ച് പിന്നീട് ജനിച്ച ഒരു കുഞ്ഞുണ്ടായ കഥ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് 27 വർഷമാണ്. നേരത്തെ ഉണ്ടായ കുഞ്ഞും ഇത്തരത്തിൽ തന്നെയാണ് പിറന്നത്. 2.5 കിലോ ഭാരമുണ്ട് ഇപ്പോൾ ജനിച്ച മോളി എന്ന ഈ കുഞ്ഞിന്. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ വലിയൊരു അമ്പരപ്പോടെ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ ലോക റെക്കോർഡ് തന്നെയാണ് മോളിയുടെ ജനനം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം സൂക്ഷിച്ചു വെച്ച ഭ്രൂണത്തിൽ നിന്നും ജനിച്ച കുഞ്ഞെന്ന് അവളിനി അറിയപ്പെടും. ഇവരുടെ തന്നെ ആദ്യത്തെ കുഞ്ഞായ എമ്മയുടെ റെക്കോർഡാണ് മോളി തിരുത്തിയെഴുതുന്നത്. എംബ്രിയോ അഡോപ്ഷൻ എന്ന മാർഗത്തിലൂടെയാണ് മോളിയെ ഇവർക്ക് ലഭിച്ചത്. ഓരോ വർഷവും ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ 1.7% പ്രത്യുൽപാദന സാങ്കേതിക വിദ്യയിലൂടെയാണ് ഗർഭം ധരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മോളിയുടെ ജനനത്തിൻ്റെ അമ്പരപ്പ് മാത്രമല്ല, ആ കഥ കൂടി ലോകമിങ്ങ് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ വലിയ വാർത്താ പ്രാധാന്യത്തോടെയാണ് മോളിയുടെ ജനനം റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. Like, share and subscribe.